ഹലോ, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വ്ളോഗാണ്. അപ്പം സോസേജ് ആണ് അപ്പം ഇന്ന് ഞാൻ കുക്ക് ചെയ്തെടുത്തത്. ഇതൊരു പ്രോസസ്ഡ് മീറ്റ് ആണ് കേട്ടോ. അപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ സോസേജ് റോസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഇത് നമുക്ക് സാൻഡ്വിച്ചിലൊക്കെ ആക്കി കഴിക്കാനും ബ്രെഡ് സാൻഡ്വിച്ചിലൊക്കെ വെക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊരു പ്രോസസ്ഡ് മീറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനിത് വല്ലപ്പോഴാണ് യൂസ് ചെയ്യല്. അതും വീട്ടിൽ നമ്മളെ ഒരു എമർജൻസി കാര്യമൊക്കെ തീർന്നു പോകുന്ന സിറ്റുവേഷനിലാണ് സോസേജ് എന്നുള്ളൊരു ഓപ്ഷൻ ചൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊരു 10 പീസുള്ള സോസേജിൻ്റെ ഒരു പാക്കറ്റാണ്. എനിക്കിപ്പോൾ ഒരു 4 പീസ് മതി. ഇതിപ്പോൾ നല്ല കട്ടായിട്ടിരിക്കുകയാണ് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ അന്നൊരു 4 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഇതിൽ ആർട്ടിഫിഷ്യൽ കളേഴ്സോ അതുപോലെ ഫ്ലേവേഴ്സോ ഒന്നുമില്ല, പ്ലെയിൻ ആണ്. അപ്പോൾ ഇതാ സോസേജ് ഞാൻ കട്ട് ചെയ്തെടുത്ത് വിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടി ചേർത്തെടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് 1 സവാളയും 1/2 കാപ്സിക്കും കുറച്ച് മല്ലിയിലയും മാത്രം മതി. അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതുപോലത്തെ ഒരു പരന്നൊരു പാനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് സോസേജ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം പാൻ ചൂടായിട്ടുണ്ട്. അപ്പം ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് സോസേജ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സോസേജ് നമ്മൾ ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ ചോറിനോ അല്ലെങ്കിൽ ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ ഒക്കെ സൈഡായിട്ട് നമ്മൾ ഈ സോയാബീനൊക്കെ പൊരിച്ച് കഴിക്കില്ലേ, അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ഫസ്റ്റ് ടൈം ആണ് സോസേജ് ട്രൈ ചെയ്യുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. എനിക്കങ്ങനെയായിരുന്നു. പക്ഷേ പിന്നെ അത് നമുക്ക് ഒരു ഫേവറേറ്റ് ഐറ്റായിട്ട് മാറും കേട്ടോ. ഇനി നമുക്ക് സോസേജ് ഫ്രൈ ചെയ്ത പാനിലേക്ക് കുറച്ചും കൂടെ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം മാത്രം നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ക്യാപ്സിക്കും ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മതി. 1/4 ടീസ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് സോസ് എല്ലാം ഭാഗത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ സോസൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോസേജ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
സോസേജ് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം, അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. അപ്പം എൻ്റെ സോസേജ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം കാണാൻ തന്നെ അടിപൊളിയാണ്, ടേസ്റ്റും അടിപൊളിയാണ്. അപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. Thank you.